അപ്പൊ ഗൈസ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നമ്മൾ ആശുപത്രി തന്നെയാണ്, ആശുപത്രിയിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല. കുഞ്ഞോട് ഓപ്പറേഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഷോർട്ട് വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു. കുഞ്ഞോട് ഓപ്പറേഷത്തിന് പോയി കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. പോയിന് മുന്നേ ഉള്ളതും പോയി വന്നതിന് ശേഷമുള്ളതൊക്കെയാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ലൈക്ക് ചെയ്തോടി നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. പൊന്നാർ ചെങ്ങൈമാരെ ആശുപത്രിയിൽ വന്നിരുന്നാണ്ടേ ഓപ്പറേഷത്തിന് പോകുന്നതിൻ്റെ ഇപ്പം സമയം എത്ര കഴിഞ്ഞോളെ? 10:30, 11 മണിക്കാണ് ഓപ്പറേഷത്തിന് പോണ്ടേ. ആ നേരത്തും കൂടി നോക്കിയാൽ നിങ്ങളോളൊരു ഇൽമ് കുത്തിരുന്നാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. ലാസ്റ്റിൽ നേരത്തിന് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യുക. അപ്പം ആ ഉണ്ട് കുട്ടിമാന് സ്കിറ്റ് എഡിറ്റ് ചെയ്യാൻ കുട്ടിമാനത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കുട്ടിമാന് സ്കിറ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാവില്ല. അപ്പൊ നമ്മള് ഒരു സ്കിറ്റ് വീഡിയോ മുട്ട എടുക്കലിന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പാർട്ട് ഇട്ടീന്. അപ്പൊ എന്റെ സെക്കൻഡ് പാർട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാണ്. ലക്ഷം മുടക്കാണ്ട് നടത്തുന്ന ഒരു കല്യാണം വീഡിയോ എടുത്താണ്ട് എഡിറ്റ് ചെയ്യണം മനുഷ്യനായ ഞാന് ഓളെ സ്കിറ്റ് എഡിറ്റ് ചെയ്താലും ശരിയാവൂലോ എല്ലാത്തേ. അതെ, അത് സംഭവം എന്താ വെച്ചാല് നമ്മള് ഈ അല്ലാത്ത കൊറേ എന്താ അതിന്റെ അടിയില് വരുന്ന വർത്തമാനം കാര്യങ്ങളൊക്കെ കുട്ടികളെ അതിന്റെ ഉള്ളിൽ കയറ്റി കൊടുക്കും. ചെലപ്പോ അറിയില്ല, ഞാൻ നിന്ന് നോക്കുമ്പോ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും നിന്റെ അടിയിൽ കൂടെ. ഇത് കുട്ടിമാന് ഉത്തരവാദിത്തമല്ലോ, മറ്റേ ഉത്തരവാദിത്തോടെ ചെയ്ത് കൊടുക്കുക. പിന്നീട് വർക്ക് കിട്ടിയില്ലല്ലോ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ 7 മണി ഇപ്പൊ കഴിച്ചതാണ്. സാധാരണ കുട്ടികള് സ്കൂൾക്കും മദ്രസക്കൊക്കെ പോയിട്ട് 9 അങ്ങനെയല്ല 9:30 ആയിട്ടുള്ളൂ ഞമ്മള് ഫുഡൊന്ന് അതിനെ ആസ്വദിച്ചൊക്കെ ഒന്ന് അങ്ങനെ ഫോണൊക്കെ നോക്കി കഴിച്ച. ഇന്ന് ഞാൻ 7 മണിക്ക് തന്നെ അത് മാറാല പോലത്തെ നൂൽപുട്ട് തന്നിട്ട് 3 എണ്ണം ഗൈസ് 3 എണ്ണം എന്ന് പറയാം 50 സെന്റ് വട്ടത്തിലുണ്ട്. 50 സെന്റ് അത്രയും വട്ടത്തിലാണല്ലോ ഉണ്ടായത്. അല്ല, ഒരു എന്താണ് 10 ഇരിന്റെ അത്ര കട്ടിയും കാര്യമുള്ളൂ. അതിനെക്കാട്ടിലും ഒന്നര എനിക്കും കൂടിയെങ്കിൽ പോകും. അങ്ങനത്തെ 3 അപ്പൊ എനിക്ക് മതിയായി. പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ 10:30 ഇപ്പൊ വിശക്കുക. വെള്ളം കൂടി കുടിച്ചാൻ പറ്റൂല റിപ്ലൈ. കുഞ്ഞോക്ക് തന്നെ തുടങ്ങി പോലുണ്ട്. ഞാൻ ബിസ്ക്കറ്റ് തിന്നുണ്ടല്ലോ. ഞാൻ ബിസ്ക്കറ്റ് തിന്ന ഓ മുട്ടായി തിന്ന കുഞ്ഞോള് പട്ടിണി ഇറക്കാം. ആണോ കുഞ്ഞോള് ഇമ്മണ്ട് കേട്ടോ. ഇന്നലെ ഷോർട്ട് ഇട്ടപ്പോ എന്താണ് ആരും ഇല്ലെങ്കിൽ ഉള്ളൂന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പൊ ഇമ്മണ്ടിന്റെ മണ്ടെ അത് ശരിക്കും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഉമ്മക്ക് ഒരു സമാധാനമില്ലായിട്ട് ഇപ്പൊ പോണത്. അപ്പൊ ഉമ്മക്ക് കണ്ണീര് ഇങ്ങനെ കണ്ണ് സൂക്കടല്ല എന്താണെന്നാണ് ചുമന്നിട്ട് ഉമ്മക്ക് ഭയങ്കര വേദന. അപ്പൊ അതൊന്ന് താഴെ കാണിച്ചാൽ മതി. പിന്നെ അതേപോലെ ഞാനൊരു കമന്റ് കണ്ടു. പിന്നെ ഇന്നലത്തെ ഷോർട്ടിനെ ഏത് ആശുപത്രിയാന്ന് ചോദിച്ചിട്ട് ഏത് ആശുപത്രി കുഞ്ഞോളെ? മഞ്ചേരി പ്രശാന്തി ആണ് കേട്ടോ. മഞ്ചേരി പ്രശാന്തി ഡോക്ടർ റിച്ചാർഡിന്റെ ട്രീറ്റ്മെന്റിലാണ് കുഞ്ഞോൾ. അപ്പം ഏകദേശം നമുക്ക് സമയം എടുത്തു. ഇനി 11:00 to 11:30 കൂടിയിട്ട് കുഞ്ഞോളെ കൊണ്ടുപോകാൻ തന്നെ. കുഞ്ഞോൾ ആ നേരത്തെ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ രാത്രി 9:00-10 മണിക്കാവും. അപ്പൊ ഈ പോകും പത്തിനാണ് പോകാൻ നിക്കാൻ പറഞ്ഞെന്നെ. കുഞ്ഞോക്കാണെങ്കിൽ കുട്ടികളെ മറ്റോലെ കാണാൻ ഭയങ്കര സങ്കടം. ഓക്കോളെ കാലം ഓപ്പറേഷൻ ചെയ്യണമെന്നല്ല ഓളെ പ്രശ്നം, ഓള് സങ്കടം. എന്നാലോ എന്നാ പെരിയിലാണെങ്കി പടച്ചോണി ഇങ്ങനെയല്ല തള്ളി മക്കളും തല്ലൂടി 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 തല്ലൂടുന്നവർക്ക്. ഞാൻ കുഞ്ഞോള് പോണേനെ മുന്നേ വേഗം ഓളം വെച്ചാണ് വീഡിയോ നന്നത്താണ് എടുക്കട്ടെ വിചാരിച്ചാണ്ട്. കനഞ്ഞിപ്പോ പോയാല് മുതല് രാത്രി 9:00-10:00 ആവും. കുട്ടിമാനെ പുറത്തേക്കൊക്കെ ഭയങ്കര സങ്കടം കാട്ടുണ്ട്, പക്ഷെ ഉള്ളത് കുട്ടിമാനെ ഭയങ്കര സന്തോഷാണ്. എന്തിന് ഇൻഷുറുള്ളോണ്ട് പോയാണ്ട് കാല് വെട്ടി കീറി ഉള്ളത്തൊക്കെ കളഞ്ഞാണ്ട് വരൂ.
പോകാൻ നേരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോ വിളിച്ചാലോ നിക്കട്ട കാര്യം ഞാൻ വന്നേരം ആ മുമ്പരാനും കെട്ടിപ്പിടിച്ചാലോ നിക്കട്ട അതിന് മാത്രമൊന്നുമില്ല വലിയ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ റിസോ ആ കുഞ്ഞി ഭാഗമല്ല അപ്പോള് അത്ര നേരം നടക്കുള്ളൂ മൂപ്പർക്ക് അത്യാവശ്യം അതുകൊണ്ട് അനക്കതിന് മാത്രം പണിയൊന്നുണ്ടോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് നേരം കാണാനുള്ള സമയം നമുക്ക് തരില്ല അതിന്റെ ഉള്ളിൽ കണക്ക് കയറി ഉടനെ തന്നെ കുത്തിയണ്ട പോകാൻ കൊടുത്തു പിന്നെ എനിക്ക് എന്താണ് റിസുവിൻ്റെ പിന്നെ എന്താണ് സിസേറിയൻ ആയതുകൊണ്ട് ഒരു വിധൊക്കെ പിന്നെ പരിചയമുണ്ട് അപ്പം എന്താണ് പുറത്തത്തെ അത് പുറത്തൊക്കെ ഒരു മോയ പോലെ വന്നതാണ് അപ്പൊ ആദ്യമായിട്ട് കാണണമല്ലോ കണ്ടാവുമ്പോ മുന്നത്തെ വീഡിയോ പറഞ്ഞേന് അപ്പൊ അത് കീറി എടുക്കുമ്പോണോ ഉള്ളില് കീവോൾ ഇടുമ്പോണോ നടക്കണം പക്ഷെ രണ്ട് എല്ലിന്റെ ഇടയ്ക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനം വളർന്നു വന്നാണ് ആദ്യം പുറത്തേക്ക് മാത്രമുള്ള അപ്പൊ വേദന അല്ലാത്ത രണ്ട് എല്ലിന്റെ അടിക്ക് ഉള്ളിപ്പും കൂടി ആയിട്ട് വളർന്നു വന്നിരിക്കണം അപ്പം എല്ലിന്റെ അടിയിലുള്ളത് നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല അത് ഓട്ടോ ഉള്ളിന്ന് വലിച്ചെടുക്കണം കീഹോള് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലിന്റെ അടിക്ക് അങ്ങനെയും പുറത്തത്തെ മുയ കീറി എടുക്കണം ഇത് അത്രേ ഉള്ളു അതിന്മ പക്ഷെ ഓള കാട്ടി കൂട്ടിലുണ്ടാവല് പടച്ചോനി വേദന കുട്ടിമാന് കുട്ടിമാനാണ് നോൽമ്പു അല്ലേ കുട്ടിമാരാണ് ഈ പത്തിരി ഉണ്ടാക്കാനുള്ളത് അതൊക്കെ പോട്ടെ പണിയൊക്കെ എടുക്കണ പോട്ടെ ഗൂഡല്ലൂരിൽ നിന്ന് ഞമ്മളെ ആ 30 സ്റ്റെപ്പ് ഉണ്ട് 31-ാമത്തെ സ്റ്റെപ്പാണ് ഞമ്മളെ വീടിന്റെ ആ കേറുന്ന ആ സ്റ്റെപ്പ് അതൊക്കെ കുട്ടിമാന് എടുത്ത് കൊണ്ടുപോകും അങ്ങനെ എടുത്തു കൊണ്ടുപോകും അല്ലേ റിസു ഈ ചെറിയ കുട്ടിയാണ് ഉമ്മച്ചി ചെറിയ കുട്ടിയാണല്ലോ ഫോൺ വീഴും few moments later അപ്പൊ ഗായ്സ് കുഞ്ഞോളെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു റൂമക്ക് എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞോളെ ഓപ്പറേഷൻ നല്ല സുഖം അടിപൊളിയേനി ഭയങ്കര എൻജോയ് ആയിരുന്നു ഓൾ അവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെയാ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഓള് വന്നിട്ടിപ്പോ മണിക്കൂറുകൾ കുറെ ആയി ഓള് വന്നപ്പോഴത്തെ ആ ഒരു അവശ നിലയിൽ നിങ്ങളെ കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരുന്നാണ് തലേന്ന് രാത്രിയാണ് രാവിലെ 10:00 എങ്ങാണ്ട് കൊണ്ടുപോയിട്ടില്ലേ അതായത് ഇൻഷാല്ലാ ഈ എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യും അതായത് ഇന്നലെ രാത്രി 11 കുഞ്ഞോള് റൂമിക്ക് വന്നിട്ടുണ്ട് ഞമ്മള് അപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണിതയായിരുന്നു 11 പിന്നെ വീട് എടുക്കാൻ നിന്നില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റണില്ലേ ഇതിപ്പോ പിറ്റേന്ന് ഉച്ചയായി ഇപ്പൊ ഉച്ച എന്നല്ല 3:30 കഴിക്കും അപ്പൊ ചെറിയ ഒരു മുറിയും ചെറിയ ഒരു കെട്ടുള്ളൂ കൊറേ കോള് കാട്ടി കൂട്ടാണ്ടോ ഞാൻ അവളെ കാൽമത്തെ കെട്ടടിത്തരാം ഇത്ര ചെറിയ ഒരു മുറി ഇത്ര ചെറിയ ഒരു കെട്ടുള്ളൂ കേട്ടോ കെട്ട് കുറെ വലുപ്പുണ്ടെന്നുള്ളൂ ഇതാണ് അപ്പൊ കുഞ്ഞോളെ കാല് ഓപ്പറേഷൻ ചെയ്ത് അപ്പൊ ചെങ്ങന്മാരെ ഞമ്മളതാ മഞ്ചേരി പ്രശാന്തിന്റെ 7-ാം നിലയിലാട്ടോ വലിയ നിലയില അപ്പൊ ഞാനും കുഞ്ഞോളും ഇല്ല ഞോളെ കുഞ്ഞോള് ഇവിടെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ കറക്ക നമ്മളെ വണ്ടികളൊക്കെ ഇതാ താഴെ കിടക്കുന്നുണ്ട് ഇടക്കിടക്ക് വിമാനൊക്കെ അതിലെങ്ങനെ പറക്കും അപ്പൊ നമ്മളുടെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഏതാശുപത്രിയിലാന്ന് നമ്മളെ എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നത് നമ്മൾ മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇൻഷാല്ലാ നാളെ ഡിസ്ചാർജ് ആകാന്ന് ഡോക്ടർ പറഞ്ഞാണ് അപ്പൊ ഇന്നും നാളെ കൂടി നമ്മളുണ്ടാവും നാളെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് പിന്നെയും പിന്നെ നമ്മളൊരു അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമൻറ്റായിട്ടും വാട്സാപ്പിലൊക്കെ ആയിട്ട് നമ്മളിടത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മഞ്ചേരി പെരുന്തൽമണ്ണ മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റൽ